ഇവിടെ എങ്ങനെ എത്തി? എന്നാലും താൻ എന്ത് തരത്തിലാണ് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറി പോകുന്നത്? Like, share and subscribe Behind Words Eyes. Thank you. അങ്ങനെ അറിഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ജാക്ക്പോട്ട് ലോട്ടറി അടിച്ചത് ഞാൻ. ഷൂട്ട് ചെയ്ത് മേക്കപ്പ് ഒക്കെ പുട്ടി പല ഓരോ മണിക്കൂർ വെച്ച് വാരി വാരി ഇടേണ്ട അവസ്ഥയായിരുന്നു. ഞാൻ മെറിച്ചായിരുന്നു നിൽക്കണേ, മെറിൻ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കായിരുന്നു. അപ്പൊ ഒരു കുഴപ്പമൊന്നും ആയിരുന്നില്ല. പിന്നെ കോമഡി ഒക്കെ ഒരു സ്ത്രീ എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സുദീപേട്ടനെ കാട്ടും കൂടുതൽ ഗീതയ്ക്ക് ചേച്ചിയായിരുന്നു ഡയറക്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ സുദീപേട്ടൻ വെറുതെ ഇങ്ങനെ ഇരിക്കുക, പുതിയ സിനിമ ഹാപ്പി സർദാർ, സർദാർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് എന്തെങ്കിലും ഒരു നർമ്മമുണ്ട് എന്നുള്ളൊരു ഇതുണ്ട്. കാരണം നമ്മുടെ ചെറുപ്പത്തിലെ അങ്ങനത്തെ ഒരുപാട് കോമിക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു ഫൺ പാക്ക്ഡ് മൂവിയാണോ ഹാപ്പി സർദാർ? ഞാൻ പൂമരത്തിന് ശേഷം ഒരു ഏകദേശം ഒന്നര വർഷത്തെ ഗ്യാപ്പിന് ശേഷം നല്ലൊരു സിനിമ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഹാപ്പി സർദാറിലേക്ക് കയറുന്നത്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ആക്ടിങ് ക്യാമ്പ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആക്ടിങ് ക്യാമ്പിൽ നിന്നാണ് ഞാൻ സിദ്ധിയെ പരിചയപ്പെടുന്നത്. ഓ യെസ്. കാളിദാസ് ആയിട്ടൊരു ആക്ടിങ് ക്യാമ്പ് ഞങ്ങളുടെ കെമിസ്ട്രി വർക്ക്ഔട്ട് ആൻഡ് കുറച്ച് ക്ലാസ്സസും അതിൻ്റെതായിട്ടുള്ള സംവിധായകരുമായിട്ടുള്ള ഇൻട്രാക്ടിങ് സെഷൻസും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് സിദ്ധിയെ പരിചയപ്പെട്ട്. ഒരു ഹാഫ് ഡേ നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തല്ലേ. അപ്പം വലിയ പാട് തോന്നിയില്ല. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടാണ് ഈ മൂവിയിൽ വർക്ക് ചെയ്യുന്നത്, ഞങ്ങളുടെ ക്യാരക്ടേഴ്സ്. അപ്പം അത് വലിയ പ്രയാസമില്ലാതെ പഞ്ചാബിലും ഹൈദരാബാദിലും ഒക്കെ ഒരുമിച്ച് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ടൈംസ് ഒക്കെ. ഞങ്ങൾ ആകെ പഞ്ചാബിലും ഹൈദരാബാദിലും നമ്മൾ നാലുപേരും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൊച്ചാര സിസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടൊരു ഭയങ്കരമായിട്ട് കേരളത്തിലേക്ക് വന്നപ്പോഴാണ് ഫുൾ സ്റ്റാർ കാസ്റ്റ് വരുന്നത്. അതിനു മുന്നേ പഞ്ചാബിലും ഹൈദരാബാദിലും ഷൂട്ട് നടന്നപ്പം ഞാനും സിദ്ധിയും കാളിദാസും ഭാസി ജാവേദ് സാറൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഹാപ്പി സർദാർ നമ്മൾ പഞ്ചാബി ഹൗസ് കണ്ടു, മല്ലു സിംഗ് കണ്ടു, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഹാപ്പി സർദാർ കാളിദാസ് ജയറാം നായകനായിട്ടുള്ള. പഞ്ചാബി ഹൗസിനകത്താണെങ്കിലും ഈ പറഞ്ഞ മൂവീസിലൊക്കെ ആണെങ്കിലും സ്ത്രീ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ രണ്ട് മൂവീസിലാണെങ്കിലും മല്ലു സിംഗിലാണെങ്കിലും ഈ സിനിമയിലും സ്ത്രീകൾക്ക് അതുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ടോ കഥയിൽ? ഓ ഷോർ ഷോർ. ഞങ്ങളുടെ ക്ലൈമാക്സ് പോലും ഭയങ്കര ഒരു ഫീമെയിൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്ലൈമാക്സ് ആണ്. അതൊക്കെ ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല, സസ്പെൻസ് അതുപോലെ തന്നെ ഇരിക്കട്ടെ. തിയേറ്ററിലൊക്കെ പോയി അതെ. ലൈക്ക് ശരിക്കും ബന്ധങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്കിതിൻ്റെ സ്ക്രിപ്റ്റ് തോന്നിയിട്ടുണ്ട്. അപ്പം ശരിക്കും മേരി ഹാപ്പി അല്ലെങ്കിൽ പമ്മി ഷറഫ് തമ്മിലുള്ള ലവ് സ്റ്റോറീസും പിന്നെ അല്ലെങ്കിൽ അച്ഛനും മകളും സിദ്ദിഖ് സാറാണ് എൻ്റെ അപ്പയായിട്ട് അഭിനയിച്ചത്. സിദ്ദിഖ് സാറും ഒരു മകളും തമ്മിലുള്ളത്, സിസ്റ്റേഴ്സ് തമ്മിലുള്ള കോ ബ്രദേഴ്സ്, അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും പല ബന്ധങ്ങളിലുള്ള ഒരു വാല്യൂ ആണ് ഹാപ്പി സർദാർ. അങ്ങനെയെങ്കിലും ഒരു തോട്ട്ഫുൾനെസ് എൻ്റർടൈനറിനപ്പുറം ഇത് തരുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. യാത്ര ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ഇപ്പോൾ ആനന്ദത്തിലാണെങ്കിലും ഒരുപാട് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ഥലം കാണാൻ പറ്റി. ഇപ്പൊ ഈ സിനിമയിലും അങ്ങനെ പഞ്ചാബില് അറിഞ്ഞുകൊണ്ട് സെലക്ട് തന്നെ വരുന്നതാണ്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ജാക്ക്പോട്ട് ലോട്ടറി അടിച്ചാണ് ഞാൻ. പക്ഷേ എന്താ സ്ക്രിപ്റ്റ് കേട്ടു ഞാൻ സുദീപേട്ടൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു. എന്നിട്ട് പമ്മി എന്നുള്ള റോള് ദിയയുടെ ഒരു ഇച്ചിരി മെച്ചോറിറ്റി ലെവൽ കൂടുതലായിട്ടുള്ള അങ്ങനെ ഒരു റോളാണ്. പിന്നെ ഒരു പഞ്ചാബി ഗേളായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ സിദ്ധിയും പിന്നെ പമ്മിയും ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. സിദ്ധി എന്തൊരു ഗേൾ ഫ്രണ്ടാണ്, പക്ഷെ സിദ്ധി ഇപ്പോൾ ഗേൾ ഫ്രണ്ട് അല്ല റിയൽ ലൈഫിൽ. പിന്നെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാതെ സിദ്ധി ആൻഡ് പമ്മിയുടെ ഒരു അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റി. പിന്നെ സുദീപേട്ടനും ഗീതിക ചേച്ചിയും ഡയറക്ടേഴ്സ് ആയ കാരണം ഐ തിങ്ക് ഇറ്റ് വാസ് ലൈക്ക് എ ലക്ക് ഫോർ അസ്. ആൻഡ് അടിപൊളി സെറ്റ് ആയിരുന്നു. അവിടുത്തെ ഒരു ഇപ്പോൾ ഔട്ട് സൈഡൊക്കെ പോയപ്പോഴത്തേക്കും ഫണ്ണായിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ്സ് ഒക്കെ ഉണ്ടോ? അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണെന്നോ ആക്ട്രസ് ആണെന്നൊന്നും എല്ലാവർക്കും അറിയത്തില്ല. അപ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു? ഹാപ്പി സർദാർ ടൈറ്റിൽ പറഞ്ഞ പോലെ ഒരു ഹാപ്പി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. പഞ്ചാബിലും ഹൈദരാബാദിലും ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നതും പഞ്ചാബിൽ ഭയങ്കര തണുപ്പായിരുന്നു. ഓ തണുപ്പത്തൊക്കെ
ഷൂട്ട് ചെയ്ത് മേക്കപ്പ് ഒക്കെ പുട്ടി പല ഓരോ മണിക്കൂർ വെച്ച് വാരി വാരി ഇടേണ്ട അവസ്ഥയായിരുന്നു. തണുപ്പ് കാരണം മേക്കപ്പ് ഒന്നും നിക്കുന്നില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ കോസ്റ്റ്യൂംസ് ഓൾസോ അറ്റ്ലീസ്റ്റ് ഫോർ ഹേർ ഷീ ഹാഡ് സ്വെറ്റേഴ്സ്. എനിക്കാണെങ്കിൽ ഒരു ചൂടിദാർ, സ്ലീവ്ലെസ് ചൂടിദാർ, അല്ലെങ്കിൽ ഒരു സ്ലീവ്ലെസ് ടോപ്പ്, അതിനൊരു ചെറിയ നിക്കറോ പാൻറ്റോ അങ്ങനെയായിരുന്നു. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് വാസ് അറൗണ്ട് ലൈക് 12 degrees, 15 degrees, ആൻഡ് ഞാൻ വെറിച്ചായിരുന്നു നിൽക്കണം, വെറൻ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കായിരുന്നു. അപ്പം ഒരു കുഴപ്പമൊന്നുമായിരുന്നില്ല. പക്ഷേ യാ, തണുപ്പ് വാസ് എ ലിറ്റിൽ ചാലഞ്ചിങ് ഫോർ അസ്. കൊച്ചിയിലത്തെ ചൂട് വാട്ട് സർ, അല്ല കൊച്ചിയല്ല, കേരളത്തിലുള്ളായിരുന്നു, മാനേജബിൾ ആയിരുന്നു. തണുപ്പ് മാനേജബിൾ അല്ല കേട്ടോ. കാളിദാസ് ജയറാം നിങ്ങൾ ചെറുപ്പം തൊട്ട് സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്, അത് കഴിഞ്ഞ് വീണ്ടും സെൻസേഷൻ ആയിട്ട് തിരിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ കാളിദാസിൻ്റെ കൂടുതലുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഷൂട്ടിംഗ് എക്സ്പീരിയൻസും ബാക്കിയുള്ള. അത് മെറൻ പറയട്ടെ, മെറിൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ ഇതില്, മെറൻ പറഞ്ഞോട്ടെ. ഞാൻ എന്താ പറയാ, പൂമരം മുതൽ ഞാൻ കണ്ണനെ കാണുന്നുണ്ട്. പക്ഷെ കാളിദാസിൻ്റെ അടുത്ത് എനിക്ക് അടുത്ത് സംസാരിക്കാനൊക്കെ പറ്റുന്ന ഹാപ്പി സർദാറി എന്നാണ്. ലൈക്ക് ഒരു വലിയ സ്റ്റാർഡം തലയെ പിടിച്ച ഒരു ആക്ടറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ന്യൂ കം റൈറ്റ് എന്നെ ട്രീറ്റ് ചെയ്തിട്ട് പോലും ഇല്ല. ഭയങ്കര ഫ്രീ ആയിരുന്നു. കുറച്ച് കൂടുതൽ ടേക്സ് പോയാലും ഭയങ്കര പേഷ്യൻ്റ് ആയിട്ട് ആ സാരമില്ല മെറിനെടുത്തോ കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു സംവിധായകരും പുതിയ ആൾക്കാരായി, അവർക്ക് ഒരുപാട് ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷെ അവരുടെ ഒരു ഇയേഴ്സ് ഓഫ് ഡ്രീം അവർ ഹാപ്പി സർദാറിലൂടെ കൊണ്ടുവന്നപ്പോൾ അതിൽ ഞാനൊരു ന്യൂ കമ്മർ ആയപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ ഒരേ രീതിയിൽ ബാലൻസ് ചെയ്ത് പോയെന്ന് എനിക്ക് തോന്നി. അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഗീതിക ചേച്ചി ഒരു സംവിധായിക നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് ഒരു വിമൻ എന്താ പറയുക വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് പെൺകുട്ടികൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഗീതിക ചേച്ചി. ഞങ്ങളുടെ കാട്ടും കൂടുതൽ ഗീതിക ചേച്ചിയോടായിരിക്കും കൂടുതൽ ഇൻസ്പയറിംഗ് ആൻഡ് ഓൾ ദാറ്റ് ലവ് ആൻഡ് ഓൾ ഗോസ് ടു ഹെർ. യാ, സുധീപേട്ടനെ കാട്ടും കൂടുതൽ ഗീതിക ചേച്ചി ആയിരുന്നു ഡയറക്റ്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ സുധീപേട്ടൻ വെറുതെ ഇങ്ങനെ ഇരിക്കുക, ആ ഓക്കെ ചെയ്തോളൂ, ഇത്രയുള്ളൂ. ഫൺ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാനായിട്ട് മറ്റുള്ള സീരിയസ് റോളുകൾ ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? കുറച്ച് ഞങ്ങൾ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള റോൾ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു എല്ലാരും പറയുന്ന പോലെ തന്നെ കോമഡി വർക്ക്ഔട്ട് ചെയ്യാനാണ് ഏറ്റവും പാട്. ബാക്കി എല്ലാ ഇമോഷൻസും നമുക്ക് എങ്ങനെയും ഒക്കെ കൊണ്ടുവരാം. ബട്ട് എനിക്ക് തോന്നുന്നു ഒരു ആ ഞങ്ങളുടെ സ്റ്റാർ കാസ്റ്റ് ഭയങ്കര ഫൺ ആയതുകൊണ്ട് ആ ഒരു ഫ്ലോയിൽ ഞങ്ങൾക്കും പോകാൻ പറ്റി. പിന്നെ എനിക്ക് തോന്നുന്നില്ല സീരിയസ് റോൾസ് മാത്രമേ പെൺകുട്ടികൾ ഇപ്പം ചെയ്യുന്നു. ഇപ്പൊ നമ്മളിപ്പോ വുമൺ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമാസ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ ഒരു സ്റ്റാർ ആയെന്ന് വിചാരിക്കുക, നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സീരിയസ് റോളുകളായിരിക്കും. ഇപ്പോൾ മഞ്ജു ചേച്ചി ആയാലും പാർവതി ആയാലും ആ ഒരു കാറ്റഗറി ഇപ്പോൾ പൊതുവേ അങ്ങനെയുള്ള ഞങ്ങളൊരു വേറെ കാറ്റഗറി തന്നെ ആയെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇപ്പം എല്ലാവരും കോമഡി ആയിട്ടുള്ള റോൾ തന്നെ ചെയ്യാൻ തുടങ്ങുന്നു. ഓരോ സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിരിക്കല്ലോ ആ ഒരു ലൈക് വിമന്റെ റോൾ എത്രമാത്രം അതിലുണ്ട്. അതിപ്പം കോമഡി ആയാലും എനിക്കൊന്ന് കോമഡി ഒക്കെ ഒരു സ്ത്രീ എടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും. കൽപ്പന ചേച്ചിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു അപ്പൊ അങ്ങനത്തെ ഒരു സാധാരണ ഈ ഹ്യൂമർ ചെയ്ത് വർക്ക്ഔട്ട് ആക്കുക, മറ്റൊരു ത്രില്ലർ ചെയ്ത് ആ സിനിമ പരാജയപ്പെട്ടാൽ പോലും നമുക്ക് അത്രയും വിമർശനങ്ങളുണ്ട്. ഹ്യൂമർ ചെയ്തിട്ട് അത് വർക്ക്ഔട്ട് ആയില്ലെങ്കിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ലഭിക്കുന്നത്. ടാഗ് ലൈൻ പോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ വെഡിങ് കോമഡി, കോമഡി ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത്. പിന്നെ ബാലുവും പിന്നെ സിനിലും കൂടി ഉണ്ടായിരുന്നപ്പോൾ ആ കോമഡിയിൽ ഇച്ചിരി കൂടി ഒരു വാട്ട് ഇസ് ദാറ്റ് ദാറ്റ് ഐസിംഗ് ഓൺ ദി കേക്ക് ആണ്. അപ്പോൾ സിദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഒരു മൂവി ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ രണ്ടാമത്തെ മൂവിയിലായിട്ട് വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് എൻ്റെ അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ട് ഈ മൂവി നിൽക്കുന്നത്? ഓ ഓഫ് കോഴ്സ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഏറ്റവും സീനിയർ ആർട്ടിസ്റ്റ് ആണ് ഇതിലുള്ളത്. അതിൽ പിന്നെയും എല്ലാവരും ന്യൂ കമ്മേഴ്സ് ആയിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ഇറിറ്റേഷനും അല്ലെങ്കിൽ തുള്ളിച്ചാട്ട ബഹളം കാണിച്ചാലും സഹിക്കാൻ പറ്റും. ഇവിടെ സിദ്ദിഖ് സാറും ജാവേദ് സാറും പിന്നെ ശ്രീനാഥ് ബാസിയും ഉണ്ട് ശ്രീ. അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങനെ തുള്ളിച്ചാടാൻ പറ്റിയില്ല. ഒരു ചെറുതായിട്ട് ഒരു 10% എന്താ ഒരു ഹാപ്പി എൻവയൺമെൻ്റ് ആയിരുന്നു. അപ്പോൾ എന്നാലും എനിക്ക് ആ ഒരു ഡിഫറൻസ് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ശ്രീനാഥ് ബാസിയുടെ പേരാണോ? യെസ്, എൻ്റെ പേരാണ്. എല്ലാ ഈ കേരളത്തിലുള്ള യൂത്തന്മാരും ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളായി ശ്രീനാഥ് ബാസി. പുള്ളിക്കാരനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വളരെ കുറവാണ്, നമുക്ക് ഇന്റർനെറ്റിലാണെങ്കിലും കണ്ടുപിടിക്കാൻ തന്നെ വളരെ. അപ്പോൾ ശ്രീനാഥ് ബാസി ആയിട്ടുള്ള എന്താണ് ഒരു അനുഭവം പറയോ?
അത് ഈ പുറമേ കാണുന്ന ആളാണോ അതോ സീരിയസ് ആണോ എങ്ങനെയാണ് പുള്ളിക്ക്? ആക്ച്വലി ഭയങ്കര ചിൽ ആളാണ്, ഒരു ചിൽ ഡൂഡാണ്, റിസർവ്ഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ചിലപ്പോ ബിക്കോസ് ഐ എം ഹിസ് പെയർ ഇൻ ദിസ് ഫിലിം, അപ്പോ ആ കെമിസ്ട്രി വരാൻ വേണ്ടി എന്റെ കൂടെ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ പഞ്ചാബ് വെച്ച് ഫസ്റ്റ് ടൈം ആണ് മീറ്റ് ചെയ്ത്. ആക്ച്വലി ഷൂട്ടിന് മുമ്പ് ഞങ്ങൾ മീറ്റേ ചെയ്തിട്ടില്ല. ബാസിയുടെ പേരാണ് ബാസിയുടെ പേരാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ബാസിനെ മീറ്റ് ചെയ്യണത് തലേ ദിവസമാണ്, ഷൂട്ടിന്റെ തലേ ദിവസം. പുള്ളിക്കാരൻ ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഹിസ് ബിൻ വെരി സപ്പോർട്ടീവ്. ആൻഡ് യാ, ഇറ്റ്സ് ഈ എൻ്റെ വാട്ട് ഈ ക്യാരക്ടറിൻ്റെ ഒരു ഇച്ചിരി കോമഡി ആയിട്ട് തോന്നുന്നത് ഓൺലി ബിക്കോസ് ബാസി ഈസ് സപ്പോർട്ടഡ് ദാറ്റ് ക്യാരക്ടർ ആസ് വെൽ. സോ ബാസി ഹാസ് ബിൻ ലൈക്ക് എ ഗുഡ് പെയർ. അപ്പോൾ ഇനി ഹാപ്പി സർദാർ തിയേറ്ററിൽ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് എനിക്ക് മൊത്തം പറയാനുള്ളത്? ഹാപ്പി സർദാർ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ്, ജസ്റ്റ് ലൈക്ക് ഹൗ ദ ടാഗ് ലൈൻ ഇസ് ദ വാട്ട് ദ ഗ്രേറ്റ് ഇന്ത്യൻ വെഡിങ് കോമഡി. അങ്ങനെ തന്നെയാണ് ഈ മൂവിയും. ഹാപ്പി സർദാർ ടൈറ്റിൽ തന്നെ ഒരു ഹാപ്പി എന്നൊരു വേർഡ് ഉണ്ട്. ദാറ്റ് ഓൺലി ഷോസ്. ഞങ്ങൾ സെറ്റിലൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു, ഒരു ഹാപ്പി സെറ്റ് ആയിരുന്നു. തിയേറ്ററിലും അങ്ങനെ തന്നെ ഹാപ്പി ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്ലീസ് പോയി പടം കാണുക. ഹാപ്പി സർദാർ ഈ വരുന്ന ഒക്ടോബറിൽ റിലീസാണ്. ഞങ്ങളുടെ പാട്ട് ഓൾറെഡി റിലീസായി കഴിഞ്ഞു. എല്ലാവരും പട്യാല പെഗ് പാട്ട് യൂട്യൂബിൽ കയറി കാണണം. ഒരു കളർഫുൾ അല്ലെങ്കിൽ ഒരു ഫൺ ഫിൽഡ് ഒരു എൻ്റർടൈനർ തന്നെയാണ് ഹാപ്പി സർദാർ. ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ഗീതി ചേച്ചി, സുധീവേട്ടൻ, സിനിൽ, സെബൂട്ടി, അഖില, ചിപ്പി, സിതാര, ഞാൻ, അങ്ങനെ കുറച്ച് ന്യൂ കമേഴ്സിൻ്റെ ഒരു നിങ്ങൾക്ക് ഒരുപാട് ന്യൂ ടാലൻസിനെ കാണാൻ പറ്റും ഈ സിനിമയിൽ. എന്താ പറയുക, ഒരിക്കലും നിങ്ങളുടെ ടിക്കറ്റ് വേസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേർത്ത് ഇറ്റ് ആയിരിക്കും. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് സത്യമായിട്ടുള്ള റിവ്യൂസ് തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.